ക്രിസ്മസ് എന്നാൽ കേവലം ഒരാഘോഷത്തിൻ്റെ മാത്രമല്ല ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി കാലമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശം മാനവ ഹൃദയങ്ങളിലേക്ക് പടർത്തി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നണയുമ്പോൾ കൂട്ടായ്മയുടെ ആഘോഷമായി മാറിയ തിരുപ്പിറവി ദിനത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഏവരും. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ ഒരു കാലമാണ് ക്രിസ്മസ് കാലം. മഞ്ഞിന്റെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവും പുൽക്കൂടിന്റെ പുതുമയും പാതിര കുർബാനയുടെ പവിത്രതയും തിരുപ്പിറവിയുടെ വഴികാട്ടിയായ താരകത്തിന്റെ തിളക്കവും കേക്കിന്റെ മധുരവുമൊക്കെയായി കരോളിനായുള്ള കാത്തിരിപ്പിന്റെ കാലം. ഒരുപാട് കഥകളും സ്മരണകളും കേട്ടുകേൾവികളുമായാണ് ഓരോ ക്രിസ്മസും നമ്മിലേക്ക് വന്നണയുന്നത്. ഒപ്പം പലതരം ഭാവനാലോകത്തിലൂടെയാണ് ഓരോ ക്രിസ്മസ് കാലത്തും നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നതും. ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിൻ്റെ മാത്രമല്ല ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി സമയമാണ്. പുതുലോക പിറവിക്കായി രക്ഷകൻ പുൽക്കൂട്ടിൽ പിറന്ന വിവരമറിഞ്ഞെത്തിയ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായത് ആകാശത്ത് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമായിരുന്നു. ആ സ്മരണയാണ് ക്രിസ്മസ് നാളുകളിൽ വീടുകളിൽ തെളിയുന്ന നക്ഷത്ര വിളക്കുകളായി പരിണമിച്ചത്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേച്ചു പിറന്നുവെന്ന വിശ്വാസത്തിലാണ് ക്രിസ്മസ് നാളിൽ പുൽക്കൂടൊരുക്കുന്നത്. ഇതോടൊപ്പം ക്രിസ്മസിന്റെ സാർവദേശീയ പ്രതീകമാണ് ക്രിസ്മസ് ട്രീ. അലങ്കാരങ്ങൾക്കൊപ്പം ക്രിസ്മസ് ട്രീയിൽ സമ്മാനപ്പൊതികൾ തൂക്കിയിടുന്ന രീതിയും പതിവുണ്ട്. ചുവന്ന കുപ്പായവും കൂർത്ത തൊപ്പിയും അണിഞ്ഞ് റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ മായാത്ത ചിരിയുമായി സമ്മാനവുമായി എത്തുന്ന നരച്ച താടിയും മുടിയുമുള്ള ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് കാലത്ത് കുട്ടികളുടെ താരമാണ്. ക്രിസ്മസ് കാലമായാൽ വീട്ടിലെത്തുന്ന കരോത്സംഗങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറക്കാഴ്ചയാണ്. ആധുനിക ആശംസാ കൈമാറ്റത്തിന്റെ വരവിന് മുൻപ് ആശംസാ സന്ദേശങ്ങളടങ്ങിയ ക്രിസ്മസ് കാർഡുകൾ കൈമാറ്റം ചെയ്യുന്ന പതിവും ഒരു കാലത്തുണ്ടായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശം മാനവ ഹൃദയങ്ങളിലേക്ക് പടർന്നത് ഇത്തരം ക്രിസ്മസ് കാർഡുകളിലൂടെയായിരുന്നു. ക്രിസ്മസ് സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും ഉത്സവമാകുമ്പോൾ ക്രിസ്മസ് ഗാനം പോലെ മധുരതരമാണ് ക്രിസ്മസ് കേക്കും. ക്രിസ്മസ് കേക്ക് രുചിച്ചില്ലെങ്കിൽ ക്രിസ്മസ് പൂർണ്ണമായില്ല എന്ന് കരുതുന്നവരാണ് നാം ഓരോരുത്തരും. എന്തായാലും ക്രിസ്മസ് എന്നത് ഒരു മതേതര ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എന്നും എപ്പോഴും ലാളിത്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശിക്കാം.